ഒരു മികച്ച ആനിമയ്ക്ക് ഒരു മികച്ച തുടക്കം, അത് തന്നെയാണ് വൺ പീസിന്റെ റൊമാൻസ് ഡൗൺ എന്ന് പറഞ്ഞ ആർക്ക് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് പറയാൻ പോകുന്നത്, വൺ പീസ് എന്ന ആനിമയുടെ റൊമാൻസ് ഡൗൺ എന്ന് പറഞ്ഞ ആർക്കിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോസിലും നമ്മൾ വൺ പീസിന്റെ ആർക്ക് വൈസ് ആയിട്ടുള്ള റിവ്യൂസും ചെയ്യുന്നുണ്ട്. നമുക്ക് നേരിട്ട് റിവ്യൂലോട്ട് കിടക്കാം. ആനിമ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കഥ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റസ്റ്റ് അഡ്വെഞ്ചർ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ആനിമേ സീരീസ് ആണ് വൺ പീസ് എന്ന് പറയുന്നത്. വെറും ഒരു 17 വയസ്സുകാരൻ നിധി തേടിയിറങ്ങിയ കഥയാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ മറിച്ച് നമ്മൾ ഇതൊന്ന് കണ്ടു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറേയധികം കാര്യങ്ങൾ വൺ പീസ് എന്ന് പറഞ്ഞ ആനിമയിലുണ്ട്. ഈ 1999 ഇറങ്ങി 2022 വരെ ആയിട്ടും ഇതുവരെയും ചുരുളഴിയാത്ത കുറേ മിസ്റ്ററീസ് വൺ പീസ് എന്ന് പറഞ്ഞ ആനിമയിലുണ്ട്. ഇതെല്ലാം തന്നെയായിരിക്കാം ഒരു പക്ഷേ വൺ പീസ് എന്ന ആനിമ ഇത്രയും ഗ്രേറ്റസ്റ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. സോ സ്റ്റോറി ഞാൻ മാങ്ക വൈസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നാലാണ് അതിനൊരു പ്രോപ്പർ ഓർഡർ കിട്ടുന്നത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് എവർ പൈറേറ്റ് ആയിട്ടുള്ള ദ പൈറേറ്റ് കിങ് ആയ ഗോൾഡ് ഡി റോജറിന്റെ എക്സിക്യൂഷൻ സീനാണ്. അതായത് ലോകത്തുള്ള എല്ലാ നിധിയും തൻ്റെ കൈക്കലാക്കി ആ ഒരു വ്യക്തിയെ മാത്രമേ അന്ന് പൈറേറ്റ് കിങ് എന്ന് വിളിക്കാൻ പറ്റുകയുണ്ടായുള്ളൂ. ആ ഒരു ആളുടെ എക്സിക്യൂഷൻ ടൈമാണ് നമുക്ക് സ്റ്റോറി തുടങ്ങുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗോൾഡ് ഡി റോജറിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു, തൻ്റെ നിധി വേണമെങ്കിൽ എല്ലാവർക്കും എടുക്കാം, പക്ഷേ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ലാസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ആ സ്ഥലത്ത് എത്തണമെന്ന്. പിന്നീട് ആ വാക്കുകൾ ആ ലോകം തന്നെ ഇളക്കി മറിക്കുകയുണ്ടായി. അതായത് ഒരു ഗ്രേറ്റസ്റ്റ് പൈറേറ്റ് എറ അവിടെ തുടങ്ങി. നോർമലി നമുക്ക് പൈറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം കോൺസെപ്റ്റുകൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള ആളുകളാണ് എന്നല്ല. പക്ഷേ വൺ പീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് നടക്കുകയാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അതിനൊരു ഡെഫിനിഷൻ തരുന്നുണ്ട്. അതായത് ഫ്രീഡം എന്ന് പറഞ്ഞൊരു വാക്കാണ് വൺ പീസിൽ പൈറേറ്റ് എന്ന് പറഞ്ഞ ഒരിതിന് നൽകുന്നത്. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ, ഇക്വാളിറ്റി, അങ്ങനെ കുറേ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു ആനിമ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലൂഫി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായ ഒരു ചെറിയ പയ്യനാണ് ആ ടൈമിൽ, സ്റ്റാർട്ടിംഗ് ടൈമിൽ തൻ്റെ കയ്യിൽ ഒരു കത്തിയും പിടിച്ച് അതായത് പൈറേറ്റ്സിന് മുന്നിൽ നിൽക്കുകയാണ്. താൻ ബ്രേവ് ഇനഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടി തനിക്ക് ധൈര്യമുണ്ട് ഒരു പൈറേറ്റ് ക്രൂവിൽ ചേരാമെന്ന്. ലൂഫിയെ ആ സമയത്ത് ആരും കാര്യമാക്കി എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ലൂഫി തൻ്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ നോക്കുകയാണ് ആ കത്തി വെച്ച്. പുള്ളി അത് ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടി എല്ലാ പൈറേറ്റ്സും പേടിക്കുന്നു, അതോടെ അവനെ ഫ്രണ്ടായിട്ട് എല്ലാവരും കണക്കാക്കുകയാണ്. നമ്മുടെ ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടറാണ് റെഡ് ഹെഡ് ഷാങ്ക്സ് എന്ന് പറഞ്ഞ പൈറേറ്റ്. ആ പൈറേറ്റ് ക്രൂവിൻ്റെ മുന്നിലാണ് ലൂഫി തൻ്റെ ഈ ഒരു അഭ്യാസമെല്ലാം കാണിച്ചത്. പക്ഷേ ലൂഫിക്ക് ഒരു ചിന്താഗതി ഉണ്ട്, പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്, അതായത് എന്തിനേയും ഒന്നിനെയും ഭയമില്ലാത്ത ആളാണ്, എന്ത് വന്നാലും അടിക്കണം അല്ലെങ്കിൽ അതിനെ എതിർത്ത് ഒരു ഫൈറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റാണെന്ന് കാട്ടിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ഈ സീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മൗണ്ടൻ ബാൻഡിറ്റ് വന്നിട്ട് ഷാങ്ക്സ് കുടിക്കുന്ന ബാറിലിരുന്നിട്ട് അവിടെയുള്ള ലിക്കേഴ്സും ഇതെല്ലാം ഇല്ല എന്നറിയുമ്പോൾ തല്ലിപ്പൊട്ടിക്കുകയും എല്ലാം ചെയ്യുകയാണ്. പക്ഷേ അവിടെ മറച്ച് ഷാങ്ക്സ് അവിടെ ഒരു ഫൈറ്റ് സീനോ അല്ലെങ്കിൽ ഒരു ഒരു സീനോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ലൂഫി അത് കണ്ട് ഇതാണ് പൈറേറ്റ്സ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ലൂഫി പോകുന്നത്. പിന്നീട് ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞ് ഈ പൈറേറ്റ്സ് എല്ലാം പോയി കഴിയുമ്പോഴും ആ ഷാങ്ക്സ് ഇരുന്ന് ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു സ്മൈലുമായിട്ടാണ് ആ പ്രശ്നത്തെ ഷാങ്ക്സ് നേരിടുന്നത്. കാരണം അതൊന്നൊരു വലിയ കാര്യമല്ല എന്ന് ഷാങ്ക്സിന് അവിടെ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ അത് നമുക്കൊന്ന് ക്ലീനായിട്ട് നോക്കിയാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ ഈ ഒരു ആനിമ എന്താണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് കണ്ടുപോകും. കാരണം ഞാനിത് ആദ്യത്തെ പ്രാവശ്യം ഈ ഒരു ആനിമ കണ്ടുപോകുമ്പോഴും ഈ ഒരു സീനൊന്നും എന്താ ജസ്റ്റ് ഒരു നോർമൽ, ഇതൊരു ജസ്റ്റ് ഒരു ഫണ്ണി ടൈപ്പ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് വളരെ ചൈൽഡിഷ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറിയാണ്. പിന്നീടാണ് നമുക്ക് അതായത് 1000-ൽ പരം എപ്പിസോഡുള്ള ഒരു ആനിമയാണ് ആ ആനിമയ്ക്ക് വെറും ഒരു 10 എപ്പിസോഡിലോ 30 എപ്പിസോഡിലോ 40 എപ്പിസോഡായിക്കോട്ടെ 100 എപ്പിസോഡായിക്കോട്ടെ അതിലൊന്നും നമുക്ക് ഈ ഒരു ആനിമയെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റോറി ഡെവലപ്പിംഗ് ആണ്, ഓരോ സ്റ്റോറിയും വരുന്നതോറും ആണ് നമുക്ക് ഈ ഒരു ആനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. അതായത് ഓരോ ക്രൂമേറ്റും ഇതിനകത്തേക്ക് വരുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് എല്ലാം കഴിയുമ്പോഴാണ് ഷാങ്ക്സ് ശ്രദ്ധിക്കുന്നത് അവർ വേറൊരു ഷിപ്പിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ലൂഫി എടുത്ത് കഴിക്കുന്നത് കാണുന്നത്. അതായത് ലൂഫി പെട്ടെന്ന് ആ ഫൈറ്റിൻ്റെ ഇടയിൽ ആ ഫ്രൂട്ട് എടുത്ത് കഴിക്കുകയും അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതായത് അതിൻ്റെ സൂപ്പർ പവേഴ്സ് ലൂഫിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഫ്രൂട്ടിനെയാണ് ഡബിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആനിമ ഹിസ്റ്ററിയിൽ തന്നെ, വൺ പീസ് ആനിമ ഹിസ്റ്ററിയിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, മിസ്റ്റീരിയസ് ഐറ്റമാണ് ഡബിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഫ്രൂട്ട് കഴിക്കുന്ന ഓരോ ആൾക്കും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിനൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്, ഈ കഴിക്കുന്ന ഏതൊരാളും ഒരിക്കലും സീലെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഡ്രൗൺ ആയി പോവുകയും, അതായത് കടലായിട്ട് ബന്ധമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവർക്കൊരു വീക്ക്നെസ്സായി മാറുകയും ചെയ്യുന്നു. പിന്നീട് ഷാങ്ക്സ് അത് സ്പിറ്റ് ചെയ്ത് പുറത്ത് അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. സോ അടുത്ത ദിവസം തന്നെ ഈ ഒരു
മൗണ്ടൻ ബാൻഡ്സ് എല്ലാം തിരിച്ച് ഈ ബാറിൽ വരികയും അവിടെ നിന്ന് വെള്ളം അടിക്കുമ്പോൾ നമ്മുടെ ഷാങ്സിന്റെ ക്രൂവിനെ കളിയാക്കുകയും ഇത് കേട്ട ലൂഫിക്ക് ദേഷ്യം വരികയും ചെയ്യുന്നു. പിന്നീട് അവരായിട്ട് ഒരു ഫയലിൽ ഏർപ്പെടുകയും ലൂഫിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ് ഈ മൗണ്ടൻ ബാൻഡ്സ്. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ലൂഫിയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ബെഗ് ചെയ്യുമ്പോൾ നടക്കുന്നില്ല. കറക്റ്റ് ടൈമിലാണ് തന്നെ യാത്രയാക്കാൻ ആരും വരാത്തത് കൊണ്ട് ഷാങ്സ് തിരിച്ചു വരുന്നത്. അവിടെ വെച്ച് ഷാങ്സിന്റെ നേരെ ഒരാൾ ഗൺ ചൂണ്ടുകയാണ്. അതായത് നമ്മുടെ മൗണ്ടൻ ബാൻഡ്സിന്റെ ഗ്രൂപ്പിലെ ഒരാൾ ഗൺ ചൂണ്ടി തലയ്ക്ക് നേരെ വയ്ക്കുകയാണ്. അപ്പോൾ ഷാൻസ് പറയുന്നുണ്ട് ഇതൊരിക്കലും ഒരു ആളെ ത്രെട്ടൺ ചെയ്യാനുള്ള ഐറ്റം അല്ല ഈ ഗൺ എന്ന് പറയുന്നത്. സെയിം ടൈമിൽ ഷാൻസിന്റെ ക്രൂവിലുള്ള ഒരു ക്രൂമേ നേരെ വെടിവെച്ച് ഈ ആളെ കൊന്നു കളയുകയാണ്. അവിടെ ആ വെടിവെച്ച് കൊന്നു കഴിയുമ്പോൾ ഈ മൗണ്ടൻ ബാൻഡ് ഷാൻസിന്റെ ക്രൂവിനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഇത്ര വൃത്തികെട്ട രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നവരാണോ നിങ്ങളെന്ന്. അപ്പോൾ ഷാൻസിന്റെ ക്രൂ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വിചാരിച്ചത്, നിങ്ങളൊരു സെയിൻസ് ആയിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നതെന്ന്, ഞങ്ങൾ പൈറേറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു റിയൽ പൈറേറ്റ് എന്ന്. അപ്പോൾ തന്നെ ഷാങ്സ് തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മേത്ത് തലയിലൂടെ ഡ്രിങ്ക്സ് ഒഴിച്ചു, ബാർ നശിപ്പിച്ചു, എല്ലാം ചെയ്തു, ഞാനിതെല്ലാം തിരിച്ചു തള്ളും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എൻ്റെ ഫ്രണ്ടിനെ വേദനിപ്പിച്ചാൽ ആ നിമിഷം ഇവിടെയുള്ള എല്ലാം കളി മാറും എന്ന രീതിയിൽ അത്രയും ബാഡാസ് ആയിട്ടുള്ള കുറേ വേർഡ്സ് അവിടെ ഷാങ്സ് പറയുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് ബാൻഡിൻസ് അവിടെ നിന്ന് അവിടുത്തെ മെയിനായിട്ടുള്ള ക്യാപ്റ്റൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ബട്ട് ആ രക്ഷപ്പെടുന്ന ടൈമിൽ ലൂഫിയെയും ആ മൗണ്ടൻ ബാൻഡിൻസ് കൂടെ കൊണ്ടുപോവുകയും ഒരു ലെവറേജ് പോലെ എടുത്ത് നേരെ അത് ആവശ്യം കഴിയുമ്പോൾ ലൂഫിയെ ആ കടലിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷെ നിർഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ ലൂഫിക്ക് നീന്താൻ പറ്റില്ല ഈ ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ കാരണം. അങ്ങനെ ലൂഫി ഡ്രോൺ ചെയ്യാൻ പോകുന്ന സമയത്താണ് അവിടെ ഒരു സീ ക്രിയേച്ചർ വരുന്നത്. ജയന്റ് ഫിഷ് വന്നിട്ട് ഈ ഒരു മൗണ്ടൻ ബാൻഡിൻസിനെ തിന്നുകയും നെക്സ്റ്റ് നമ്മുടെ ലൂഫിയെ കഴിക്കാൻ പോകുന്ന കറക്റ്റ് എക്സാക്ട് ടൈമിൽ തന്നെ നമ്മുടെ ഷാങ്സ് വന്ന് രക്ഷിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാങ്സിൻ്റെ ഒരു ആം ലോസ്റ്റോ ആ ഒരു കൈ ആ മീൻ കടിച്ചുകൊണ്ടു. ആ സമയത്ത് ലൂഫി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഷാങ്സിൻ്റെ ഒരു കൈ പോയില്ലെന്ന്. പക്ഷേ ഷാങ്സിന് അതൊന്നും ഒരു വലിയൊരു കാര്യമല്ല, കാരണം തൻ്റെ ഒരു സുഹൃത്തിനെ അവിടെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഷാങ്സ് അവിടെ ഗുഡ് ബൈ പറയുന്ന സമയത്ത് ലൂഫി പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ക്രൂവിൽ ചേരാൻ വേണ്ടി ചോദിക്കില്ല, ഞാൻ എൻ്റേതായ സ്വന്തം ഒരു ക്രൂ ഉണ്ടാക്കി വേൾഡ് ഗ്രേറ്റസ്റ്റ് പൈലറ്റ് ആവും, അതുപോലെ പൈലറ്റ് കിങ് ആവും എന്ന് പറയുകയാണ്. ഈ ലോകത്തുള്ള എല്ലാ ട്രഷറും സമ്പാദിച്ച് ഒരു ദിവസം ആവുമെന്ന് അവിടെ വെച്ച് ഷാങ്സിനോട് പ്രോമിസ് ചെയ്യുകയും ഷാങ്സ് തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഹാറ്റ് ഇതുവരെ ആർക്കും കൊടുക്കാത്ത ആ ഒരു തൊപ്പി ലൂഫിയുടെ തലയിൽ വച്ചു കൊടുക്കുകയും എന്ന് ഈ പ്രോമിസ് പാലിക്കുന്നു അന്ന് ഈ തൊപ്പി എനിക്ക് തന്നാൽ മതി എന്ന് പറയുകയും അവിടെ ആ ഒരു ഗ്രേറ്റ് ജേണിക്ക് ഒരു ബിഗിൻ ചെയ്യുകയാണ്. പിന്നീട് ലൂഫി സ്വന്തമായ ഒരു പൈലറ്റ് ക്രൂ ഗാദർ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ലൂഫി ആദ്യമായി എത്തിപ്പെടുന്നതാണ് ആൽവിഡസാമ എന്ന് പറഞ്ഞ ഒരു പൈലറ്റ് ക്രൂവിൻ്റെ ഷിപ്പിൽ. അവിടെ വെച്ച് ലൂഫി കോബിയെ മീറ്റ് ചെയ്യുന്നു. അതായത് അതാണ് ഒരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഒരു ഇതാണ് കോബി എന്ന് പറയുന്നത്. ആ ഒരു ആൽവിഡസാമ എന്ന് പറഞ്ഞ പൈലറ്റിൻ്റെ അണ്ടറിൽ വളരെ ഒരു ദയനീയമായി പണിയെടുത്ത് ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് നമ്മുടെ കോബി എന്ന് പറയുന്നത്. കോബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു മറീനായി മാറുക, ഒരു ഗുഡ് മറീനായി മാറുക എന്ന ഒരു സംഭവമാണ്. അവിടെ നിന്ന് കോബിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോഴാണ് ലൂഫിയുടെ ഡ്രീം പറയുന്നത് പൈറേറ്റ് കിംഗ് ആവുക എന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ഒരിക്കലും ലൂഫിക്ക് സാധിക്കാൻ പറ്റില്ല എന്ന് കോബി അവിടെ വെച്ച് പറയുകയും ലൂഫി അവനെ തിരിച്ചൊരു അടി കൊടുക്കുകയും അത് പറയാൻ നീ ആരാണ് എന്നുള്ള രീതിയിലൊരു ഇതവിടെ വരികയാണ്. കാരണം ലൂഫിക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ലൂഫിക്ക് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതാവുക, അത് എത്ര വലിയതാണെങ്കിലും അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ള ആ ഒരു ഇത് അവിടെ കോബിക്ക് ലൂഫി കാണിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി കോബിക്കും ഒരു ഇൻസ്പിറേഷൻ ആവുകയും പിന്നീട് അവർ രണ്ടുപേരും ആ ഒരു ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും എല്ലാം ചെയ്യുകയാണ്. സെയിം ടൈമിൽ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറായ നാമിയെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീടാണ് ഇൻട്രൊഡക്ഷൻ ചെയ്യണമെങ്കിലും ഫസ്റ്റ് ക്രൂ മെമ്പർ നമ്മുടെ സോറോ ആണെങ്കിൽ കൂടിയും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നത് നാമിയെയാണ്. നാമിയെ അവിടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പൈറേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ട്രഷേഴ്സ് മോഷ്ടിക്കുന്ന ഒരു തീഫായിട്ടാണ്. സെയിം ടൈമിൽ തന്നെ അവിടെ കുറേ മറൈൻസ് വരുന്നു. അങ്ങനെ ലൂഫിയും കോബിയും ഒരു ചെറിയ ഷിപ്പിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ കോബി ചോദിക്കുകയാണ്, ശരിക്കും വൺ പീസിന് വേണ്ടി ഉള്ള ഒരു യാത്രയാണോ ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാൻ പോവുകയാണോ എന്ന്. അപ്പോൾ പറയും അതെ എന്ന് ലൂഫി മറുപടി പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്രാൻഡ് ലൈനിലോട്ട് പോകേണ്ട വരുമല്ലോ എന്ന് ലൂഫിനോട് കോബി ചോദിക്കുകയാണ്. അപ്പോൾ ഈ അനിമയിലെ അടുത്ത ഒരു സംഭവമാണ് ഗ്രാൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ലൈൻ എന്ന് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ദ ഗ്രേവി യാർഡ് ഓഫ് പൈറേറ്റ്സ് എന്നാണ്. അതായത് ലോകത്തുള്ള എല്ലാ പൈറേറ്റ്സും ഈ ഒരു നിധി തേടിയുള്ള അലച്ചിൽ കണ്ടുമുട്ടും. അപ്പോൾ ഈ പൈറേറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റിൽ തന്നെ ഏർപ്പെടും. അത്രയും ഭയങ്കര ഹൊറിഫയിങ് ആയിട്ടുള്ള കുറേ ഷിപ്സ് എല്ലാം തകർന്ന് കിടക്കുകയും അതുപോലെ കുറേ അസ്ഥികൂടങ്ങളും എല്ലാമായിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഗ്രാൻഡ് ലൈൻ എന്ന് പറയുന്നത്. കാരണം അവിടേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഇതാണ്. കാരണം മറ്റുള്ള പൈറേറ്റ്സിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി തന്നെ കുറേ പൈറേറ്റ്സ് അവിടെ
തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലമാണ് ഗ്രാൻഡ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ലൂഫിയുടെ മറുപടി ഇതായിരുന്നു, യെസ് ഞാൻ പോവുകയാണ്, പക്ഷേ എനിക്ക് അതിനുവേണ്ടി തന്നെയാണ് വളരെ നല്ലൊരു മികച്ച ക്രൂവിനെ എനിക്ക് ഗ്യാദർ ചെയ്യണമെന്ന്. ആ സമയത്ത് ലൂഫി പറയുകയാണ് നേരത്തെ മെൻഷൻ ചെയ്ത പൈറട്ട് ഹണ്ടർ ആരായിരുന്നു എന്നും. അങ്ങനെ സോറോയുടെ പേര് കേൾക്കുകയും സോറോയിനെ തൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി അവരവിടെ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ആ പോകുന്ന വഴിയിൽ നമ്മുടെ കോബി വിവരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ പൈറട്ട് ഹണ്ടർ സോറോയെ ആ ഒരു മറീൻ ബേസിൽ അവിടെ തടവുകാരനായി വച്ചിരിക്കുകയാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ലൂഫി പറയുകയാണ് ഇത്രയും വീക്കായിട്ടുള്ള ഒരാളെയാണോ ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് എടുക്കാൻ പോകുന്നതെന്ന്. പിന്നീട് അവർ ആ ടൗണിൽ ചെല്ലുകയും അവിടെ ചെന്ന് പൈറട്ട് ഹണ്ടർ സോറോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകളെല്ലാം ഭയന്ന് മാറി നിൽക്കുകയാണ്, ഓടിപ്പോവുകയും ചെയ്യുകയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം എത്രയും ഭയങ്കര ഒരു മോൺസ്റ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സോറോ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഒരു പോസ്റ്റിൽ നമ്മുടെ സോറോയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. സോ സോറോയെ കണ്ടപ്പോൾ തന്നെ ഒരു ഫാനായി മാറി എന്ന് തന്നെ പറയാം, കാരണം അത്രയും ബാഡാസ് ആയിട്ടാണ് ആ ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതുപോലെ തന്നെ ആ ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. എന്തോ ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് ആണ് സോറോയ്ക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ലൂഫിയും കോബിയും പുറത്തു നിന്ന് നോക്കുമ്പോൾ മറീൻ ബേസിലേക്ക് ഒരു പെൺകുട്ടി ഒരു കോണി വെച്ച് കടക്കുകയും അവിടെ നിന്ന് ആ സോറോയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയും ചെയ്യുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ അവിടെയുള്ള ക്യാപ്റ്റൻ മോർഗൻ്റെ മകൻ അവിടേക്ക് എത്തി ഹെൽമപ്പോ എന്ന് പറഞ്ഞ് ആ ഒരു ക്യാരക്ടർ അവിടെ വന്നിട്ട് നമ്മുടെ ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ആ ഫുഡ് എടുത്ത് താഴിട്ട് ചവിട്ടി അടയ്ക്കുകയും ആ കുട്ടിയെടുത്ത് പുറത്തേക്ക് എരിഞ്ഞു കളയുകയും ചെയ്യുകയാണ്. അപ്പോൾ മറീൻ ബേസിലേക്ക് കടക്കുന്ന ഏതൊരാൾക്കും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടിയെ അവിടെ നിന്ന് വലിച്ചു പുറത്തേക്ക് എരിഞ്ഞു കളയുകയും അപ്പോൾ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ലൂഫി ആ കുട്ടിയെ സുരക്ഷിതമായി അവിടെ നിന്ന് രക്ഷിക്കുകയും അങ്ങനെ താഴെ വീഴാതെ പിടിക്കുകയും എല്ലാം ചെയ്യുന്നു. പിന്നീട് അവിടെ നടന്ന കഥകളും എല്ലാം ലൂഫിയോട് വിവരിച്ചു പറയുകയും എല്ലാം ചെയ്യുകയാണ്. ശരിക്കും സോറോ ഒരു ബാഡ് ഗൈ ആണോ അതോ ഒരു ഗുഡ് ഗൈ ആണോ എന്നെല്ലാം ആ ഒരു ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ലൂഫി നേരിട്ട് ചെന്ന് സോറോയോട് അവിടെ ബേസിലേക്ക് കടന്ന് സംസാരിക്കുകയും തൻ്റെ ക്രൂവിൽ ചേരുമെന്ന് ചോദിക്കുമ്പോൾ താൻ ഒരിക്കലും ഒരു പൈറട്ട് ആവില്ല എന്ന് സോറോ പറയുകയും അവിടെ നിന്ന് പോകാൻ പറയുകയും ചെയ്യുന്നു. ആ ടൈമിൽ സോറോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കാരണം ആ ചവിട്ടി അരച്ച ഭക്ഷണം തൻ്റെ വായിലേക്ക് വെച്ച് തരുമോ എന്ന്. ലൂഫി ആ ഒരു ഭക്ഷണം സോറോയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. സോറോ അതിലും മണ്ണും ചെളിയും എല്ലാമായിട്ട് അത് കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലൂഫിക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര നല്ല ക്യാരക്ടറാണ് സോറോ എന്ന് ഉള്ളവരുത്. പിന്നീട് ലൂഫി അവിടെ നിന്ന് സോറോയെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും സോറോയുടെ എടുത്തുകൊണ്ടുപോയിരിക്കുന്ന ആ മൂന്ന് സോഡ്സും എടുത്തുകൊണ്ടുവന്ന് ഇവിടേക്ക് നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ഇതിനകത്ത് മോസ്റ്റ് ഈവൽ ക്യാരക്ടറായ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായ ഒരു നേവി ക്യാപ്റ്റനെ നമുക്ക് അവിടെ പരിചയപ്പെടുന്നത്. അതാണ് ആക്സൻ മോർഗൻ എന്ന് പറയുന്നത്. വളരെ ഈവളായിട്ടുള്ള ക്യാരക്ടറാണ്, കാരണം മറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നല്ല ആളാണെന്ന ചിന്താഗതിയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഒരു നമുക്കൊരു ഇത് തരുന്ന ഹിൻഡ് തരികയാണ്, അതായത് എല്ലാ നേവി ആളുകളും നല്ലവരല്ല എന്നുള്ളൊരു ഹിൻഡ് തരികയാണ്. സോ അങ്ങനെ ലൂഫി തൻ്റെ വാക്ക് പാലിക്കുകയും സോറോയുടെ ആ മൂന്ന് സോഡ്സും തിരിച്ചേൽപ്പിക്കുകയും അങ്ങനെ സോറോ നമ്മുടെ ലൂഫിയുടെ ക്രൂവിൽ ചേരാമെന്നൊരു വാക്ക് നൽകുകയും ആ മൊമെൻ്റ് തൊട്ട് തന്നെ 100% ലോയലായിട്ട് ലൂഫിയോട് വളരെ കോർഡിനേഷനോടുകൂടി ഫൈറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു ക്യാരക്ടറായി മാറുകയാണ് സോറോ. കാരണം ആ ഒരു മൊമെൻറ്റിൽ സ്വന്തം ക്യാപ്റ്റനായി സോറോ ലൂഫിയെ തീരുമാനിച്ചു കഴിഞ്ഞു. ആ ഒരു വാക്കിൽ ഇനി പിന്നോട്ട് പോക്കില്ല. പക്ഷേ അവിടെ സോറോയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് സോറോ പറയുന്ന ഒരു വാക്കുകളുണ്ട്, അതായത് ഞാൻ വേൾഡ് ഗ്രേറ്റസ്റ്റ് സോഴ്സ്മാൻ ആവാൻ പോവുകയാണെന്ന്. അപ്പോൾ ലൂഫി തിരിച്ച് ഒരു കാര്യമേ പറയുന്നുള്ളൂ, അതായത് എന്തിനു കുറയ്ക്കണം ഒരു പൈററ്റ് കിങ്ങിൻ്റെ ക്രൂവിൽ ഒരു ഗ്രേറ്റസ്റ്റ് സോഴ്സ്മാൻ ഓഫ് ദ വേൾഡ് തീർച്ചയായും വേണമെന്ന് ലൂഫി പറയുകയാണ്. സോ വളരെയധികം കോർഡിനേറ്റ് ചെയ്ത് ലൂഫിയും സോറോയും അവിടെ ഫൈറ്റ് ചെയ്യുകയും ലൂഫിയുടെ ഡബിൾ ഫ്രൂട്ട് പവർ എത്ര സ്കേറിയാണെന്നും അതുപോലെ തന്നെ ഡബിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് തന്നെ എത്ര ഭയാനകമാണെന്ന് ആ ഒരു സെക്കൻഡ് എപ്പിസോഡിൽ നമ്മളെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ മോർഗനെ അവിടെ ഡിഫീറ്റ് ചെയ്യുകയും അപ്പോൾ സെയിം ടൈമിൽ തന്നെ നമ്മുടെ നാമി ഈ ഒരു മറൈൻ ബേസിൻ്റെ അകത്ത് അവിടെയുള്ള ട്രഷേഴ്സ് മോഷ്ടിക്കുകയും അവിടെ തേടി വന്ന ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ക്യാപ്റ്റൻ ബഗ്ഗി എന്ന് പറഞ്ഞ ഒരു പൈറേറ്റ് അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് സോറോയ്ക്കും ലൂഫിക്കും അവിടെ ഒരു ട്രീറ്റ് നൽകുകയും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ആ ഒരു ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ലൂഫിക്ക് കോബിയോട് യാത്ര പറയേണ്ടി വരികയാണ്. അതായത് കോബി ഒരു മറൈനാവാൻ പോവുകയും ലൂഫി നേരെ ഒരു പൈറേറ്റാവാൻ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോബിയെ ആ മറൈൻ ബേസിലോട്ട് ചേർക്കാൻ വേണ്ടി അവിടെ ചില കളികൾ ലൂഫി കളിക്കുകയും അങ്ങനെ ആ ഒരു ഇത് ശരിക്കും നേടിക്കൊടുക്കുകയും ചെയ്യുകയാണ് ലൂഫി. അങ്ങനെ ലൂഫിയും സോറോയും അവിടെ നിന്ന് യാത്ര പറയുകയാണ്. ആ ഒരു അവസാന നിമിഷത്തിൽ അവിടെ കുറേ മറൈൻസ് എല്ലാം ഒത്തുകൂടി ആദ്യമായി ഒരു പൈറേറ്റിന് എല്ലാ മറൈൻസും കൂടി സല്യൂട്ട് ചെയ്യുന്ന മൊമെൻ്റാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കാരണം നല്ല മറൈൻസും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഇതുകൂടി ഈ ഒരു എപ്പിസോഡിൻ്റെ എൻഡോടുകൂടി നമ്മളെ കാണിച്ചു തരികയാണ്. ഇനി വരുന്നതാണ് ഓറഞ്ച് ടൗൺ എന്ന് പറഞ്ഞ ആർക്ക്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതിൽ ഓറഞ്ച് ടൗൺ എന്ന് പറഞ്ഞ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും.